ഇത് അക്മൽ ഒരു കല്യാണത്തിന് പോയ സമയത്ത് ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ നമ്മളെ ഞെട്ടിച്ച സുഹൃത്തെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റൂട്ടാ. നമ്മൾ കണ്ട സമയത്ത് തന്നെ നമ്മുടെ മൈ ഫാമിംഗ് സീരീസൊക്കെ മുമ്പ് ഒരുപാട് കാണാറുണ്ടായി. അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം എന്നെ അക്മൽ വീട്ടിലേക്ക് ക്ഷണിച്ച് അങ്ങനെ പോയ സമയത്ത് വീടിനോട് ചേർന്നിട്ട് അവിടെ ഒരു കോഴിക്കൂട് കാര്യങ്ങളൊക്കെ കിട്ടാം. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിശാലമായിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അതിനകത്ത് തന്നെ പ്രാവിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ പ്രാവ് എന്നോട് പറഞ്ഞു, പ്രാവിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി വളർത്തിക്കോളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രാവ് നമ്മൾ മുമ്പ് വാങ്ങണം വളർത്തണം എന്നൊക്കെ പ്ലാനിലുണ്ടായിരുന്ന സംഭവമായിരുന്നു. അതിനെപ്പറ്റി ഒരു സാഹചര്യം ഇല്ലാത്ത കാരണം അങ്ങനെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇവനിങ്ങനെ നിർബന്ധിച്ച കാരണം എന്നാൽ പിന്നെ നമുക്ക് പ്രാവിനെ കൊണ്ടുപോയിട്ടൊന്ന് വളർത്തി നോക്കാമെന്നുള്ള ഒരു ശ്രമം കൂടി നടത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ സുഹൃത്ത് ഇപ്പോൾ പ്രാവിനെ പിടിച്ചിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാണുന്നത്. മുഖി വെറൈറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ നാടൻ വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഏതൊക്കെ വെറൈറ്റി ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണട്ടാ. അങ്ങനെ നമ്മൾ ആ കോഴിക്കോട് ജസ്റ്റ് ഒന്ന് കാണാനില്ല, കുറച്ച് കോഴിക്കൾ കാര്യങ്ങളുണ്ട്. കുറച്ച് വിശാലമായിട്ടുള്ള സ്ഥലം നെറ്റ് അടിച്ചിട്ട് ആണ് കീപ്പ് ചെയ്തത്. അപ്പോൾ പ്രാവുകൾക്ക് പറന്ന് നടക്കാനുള്ള സ്പേസും ഉണ്ട്. അങ്ങനെ പ്രാവുകളൊക്കെ ഒരു ബോക്സിനകത്തേക്ക് ആക്കിയിട്ട് സൈഡിലൊക്കെ നല്ല രീതിയിൽ ഓള് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് യാത്ര പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ തിരിച്ചെന്ത് ചെയ്യാണ്, നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ കൂട് കാര്യങ്ങളൊന്നും പ്രാവിനാക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ നേരിട്ട് വന്നത് എന്താണ്, വൈഫ് ഹൗസിലേക്കാണ് പോയത്. അപ്പോൾ വൈഫ് ഹൗസിൽ എന്ത് ചെയ്യാണ്, നമ്മുടെ അളിയനാണെന്നുണ്ടെങ്കിൽ കിളികളെയൊക്കെ വളർത്തുന്ന ഒരു ഹോബിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോക്ടെയിൽ കാണാൻ പറ്റും. അപ്പോൾ കോക്ടെയിലിൻ്റെ താഴെ ഇവിടെ ഒരു കൂട് ഫ്രീ ഉണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഈ പ്രാവുകളെ നല്ല സേഫായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. കോക്ടെയിലാണ് ഇവിടെ ഉള്ളത്. ബ്രീഡിംഗ് പെയറുണ്ട്. ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് രണ്ട് കൂട്ടിലായിട്ടിട്ടുള്ളത് നമ്മളവിടുന്ന് കളക്ട് ചെയ്ത് നമ്മളെ സുഹൃത്ത് അക്മലിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള പ്രാവുകളായിട്ടൊക്കെ കാണുന്നത് കണ്ടില്ലേ. മുഖി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കിങ്ങൊക്കെ ഉള്ള മുഖി വെറൈറ്റി ഒരു ജോഡി ഉണ്ട്. അതുപോലെ തന്നെ നാടൻ വെറൈറ്റികൾ നമ്മൾ തീറ്റൊക്കെ വെച്ച് കൊടുത്ത് തീറ്റൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല അങ്ങനെ വലിയ പേടിയോ കാര്യങ്ങളൊന്നുമില്ല, ആക്റ്റീവായി വരുന്നു തീറ്റ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് ഇവിടെ അടുത്ത് ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിയിരുന്നു കേട്ടോ. പ്രാവുകൾക്കുള്ള തീറ്റാണ്. അപ്പോൾ ഒരു മിക്സഡ് തീറ്റൊക്കെ തന്ന് പിന്നെ മുഖി കണ്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് കണ്ടില്ല, നമ്മുടെ നാടൻ വെറൈറ്റി പ്രാവുകളാണ് ഇപ്പുറത്ത് കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രാവുകളൊക്കെ ആക്റ്റീവാണ്. നമ്മൾ ബോക്സിനകത്ത് ഇട്ട് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ നേരിട്ട് എന്ത് ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ബാക്കി എന്തൊക്കെ സെറ്റപ്പുകൾ എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഞാൻ പറഞ്ഞു, വൈഫ് ഹൗസിൽ നമ്മുടെ അള്ളീന് ഹോബി ഉണ്ട് ഇതേപോലുള്ള പ്രാവ് വളർത്തൽ കാര്യം, സോറി പ്രാവ് അല്ലെ, കിളികളാണ് മെയിനായിട്ടുള്ളത്. നേരത്തെ പ്രാവ് ഉണ്ടായിരുന്നു, പിന്നെ മീനുകൾ ഗപ്പീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇവിടെ കണ്ടില്ല, ഈ ഒരു തോട്ടത്തിൻ്റെ ഫുൾ ഏറ്റവും ബൗണ്ടറിയിൽ നെറ്റടിച്ചിട്ട് ഇതിനകത്ത് കോഴികളാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഒരു ഡോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കോഴികൾക്കാണെങ്കിൽ മേഞ്ഞ് നടക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കാണാൻ പറ്റുന്നത് ഫിഞ്ചസ്, വൈറ്റ് ഫിഞ്ചസ് ഉണ്ട്. പിന്നെ ബംഗാളി ഫിഞ്ചസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം ഉണ്ട്. നേരത്തെ ലവ് ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ലവ് ബേർഡ്സൊന്നും ഇല്ല. വൈറ്റ് ഫിഞ്ചസും ബംഗാളി ഫിഞ്ചസും ഉണ്ട്. അതിലിടക്ക് ഡോവ്, ഡയമണ്ട് ഡോവിനെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഡയമണ്ട് ഡോവ് അങ്ങനെയായിട്ട് സക്സസ് ആയില്ല. ആ കൊണ്ടുവന്നതിൽ വേറെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ മാത്രമേ അതിനകത്ത് ഡയമണ്ട് ഉള്ളൂ, ബാക്കിയൊക്കെ ഫിഞ്ചസാണ്. വൈറ്റ് ഫിഞ്ചസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട്. അതുപോലെ തന്നെ ബംഗാളി ഫിഞ്ചസും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. ഇൻഷാല്ലാ ഓരോ ദിവസങ്ങളൊക്കെ നമ്മൾ മൈ ഫാമിങ്ങിൻ്റെ അപ്ഡേറ്റ്സ് ഇപ്പോൾ എന്തൊക്കെയാണ് നിലവിലുള്ള ഗപ്പീസൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ഒക്കെ വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുള്ള പ്രാവിനെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാനൊക്കെ ഉണ്ട്.